കുറച്ച് നാളായി മഴയൊക്കെ തകർത്ത് പെയ്യുന്നതിനാൽ സിൽവർ ലൈൻ സർവേ നിർത്തിവച്ചിരിക്കുന്നത് കാരണം സർക്കാരിനെ അടിക്കാൻ ആയുധമൊന്നുമില്ലാതിരുന്നവർക്ക് മുന്നിലേക്ക് വീണ് കിട്ടിയിരിക്കുന്നു കെ സിഫ്റ്റ് കെ സിഫ്റ്റ് നിരന്തരം അപകടത്തിൽപ്പെടുകയാണ് അത് അവിടെ തട്ടി ഇവിടെ തട്ടി അതിൻ്റെ ആ കണ്ണാടി പോയി അതിൻ്റെ ഒരു സൈഡ് ഉരഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളുടെ ആഘോഷമാണ് ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ ചില അത് അന്തിച്ചർത്തയ്ക്കുള്ള വിഷയം തന്നെ ആക്കിയിരിക്കുന്നു കെ എസ് എഫ്റ്റ് ഇങ്ങനെ തട്ടുന്നതും മുട്ടുന്നതും എന്തുകൊണ്ട് നല്ല അർത്ഥത്തിലാണെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് കാരണം കെ എസ് ആർ ടി സിയുടെ എം ഡി ബിജു പ്രഭാകർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കെ എസ് ആർ ടി സിയുടെ ഏത് പുതിയ സംരംഭം ആരംഭിച്ചാലും അപ്പോഴൊക്കെ ഈ ബസ്സുകൾ ഓടിച്ചെല്ലുന്ന ഇടങ്ങളിൽ എവിടെയെങ്കിലും വച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതൊരു പതിവാകുന്നുണ്ട് അത് സ്വകാര്യ ബസ് ലോബിയുടെ ഇടപെടൽ കൊണ്ടാണോ എന്ന് കൂടി കാണണം എന്ന് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ആദ്യത്തെ കെ എസ് ഗരുഡരാജ അപകടത്തിൽപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായ അത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് സർക്കാരിൻ്റെ എന്തോ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് സർക്കാർ എന്തു വിഴച്ചു ഇത് കെ എസ് ആർ ടി സിയെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടക്കുന്ന നവീന ആശയങ്ങളുടെ നടപ്പാക്കലാണിത് ഇപ്പോൾ കെ സിഫ്റ്റ് പോലെയുള്ള ഒരു പുതിയ കമ്പനി രൂപീകരിക്കുന്നു കെ എസ് ആർ ടി സിയിൽ എങ്ങനെയെങ്കിലും വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെയൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റി ഈ കൊച്ചു കൊച്ചു തട്ടലുകളാണ് ആ തട്ടലുകളെല്ലാം എന്തോ ഭയങ്കര സംഭവം നടന്നതുപോലെയാണ് ഇപ്പോൾ കുന്നംകുളത്ത് ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചു കൊന്നത് ഈ കെ സിഫ്റ്റാണ് എന്നുള്ള പ്രചരണം പോലും ഉണ്ടായില്ലേ അത് പിന്നീട് അതിന് മുമ്പിൽ പോയൊരു ടിപ്പർ ലോറിയാണ് ഇടിച്ചത് എന്ന് തെളിഞ്ഞു അപ്പോൾ പ്രചരിപ്പിക്കുകയാണെന്ന് നമ്മുടെ ആളുകളുടെ മാനസികാവസ്ഥ അവസ്ഥ ഒന്ന് നോക്കൂ ആളുകളെന്ന് പറഞ്ഞാൽ ഈ നാട് നന്നാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ സിൽവർ ലൈനിനെതിരെ പ്രചരണം നടത്തുമ്പോൾ പറയുന്നത് കെ എസ് ആർ ടി സി നന്നാക്കി കൂടെ ഇത്രയും ഇത് കെ എസ് ആർ ടി സി ഒരു പുതിയ സംരംഭവുമായി ഇറങ്ങി അത്യാധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ നിരത്തിലിറക്കുമ്പോൾ അതിനുണ്ടാകുന്ന ചെറിയ ചെറിയ ഉരസലുകളെ വലിയ പർവ്വതീകരിച്ച് വലിയ വിഷയമാക്കി ചർച്ച ചെയ്ത് അയ്യോ ഇത് പോരാ ഇത് ഭയങ്കര കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഒരു പൊതുജന സർവീസാണ് ആ പൊതുജന സർവീസ് നഷ്ടത്തിലാണ് എന്നുള്ളത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല ഡൽഹിയിൽ ആയിരം കോടിയാണ് അവിടുത്തെ പൊതുഗതാഗത സർവീസിൻ്റെ നഷ്ടം തമിഴ്നാട്ടിൽ അഞ്ച് രൂപയെ ബസ് ടിക്കറ്റ് ഉള്ളൂ എങ്കിലും പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ട് എന്ന് അവിടുത്തെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട കാര്യം അങ്ങനെ അവിടെയും ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത അവിടുത്തെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഉണ്ട് പക്ഷേ സർക്കാർ അതിന് സഹായം നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെയും ഇടയ്ക്കിടെ സർക്കാർ സഹായം നൽകുന്നു കർണാടകയിൽ ബി ജെ പി ഭരിക്കുന്ന ഇടത്തും അങ്ങനെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിലും അങ്ങനെ തന്നെ ഒരു പൊതാഗത പൊതുഗത ഗതാഗത സർവീസും ലാഭം നേടുന്ന ഒരു ബിസിനസ്സായി നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിലൊന്നുമില്ല അതൊരു പൊതുജന സർവീസ് സർവീസായതുകൊണ്ട് തന്നെ ഇങ്ങനെ സർക്കാരുകളുടെ സഹായത്തോടു കൂടിയാണ് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതിനപ്പുറമൊന്നുമല്ല ഇവിടെയും അതുകൊണ്ട് കെ എസ് എഫ്റ്റി ചിലരെ കടിക്കുന്നുണ്ടാകും അവർക്ക് ചൊറിച്ചിലുണ്ടാകുന്നുണ്ടാകും പക്ഷേ അതിന് നമ്മുടെ രാഷ്ട്രീയക്കാരും ആ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളുമൊന്നും കൂട്ടുനിന്ന് കൂടാം കാരണം ഇത് കേരളത്തിൻ്റെ ഒരു പൊതുഗതാഗത മേഖലയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്